നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവ കഥയാണ്. ഞാനിത് പറയാൻ കാര്യം, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്ന് എപ്പിസോഡായിട്ട് അവതരിപ്പിക്കാമോ, അവർക്ക് ചില ആൾക്കാർക്ക് ഇത് കേട്ടാൽ മതി. പക്ഷെ അത് ഒരു അപകടത്തിലേക്കല്ല പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പലരുടെയും വിളിച്ച് നേരിട്ട് സംസാരിക്കുന്നുണ്ട്, അവർക്ക് ഒരുപാട് ധൈര്യം കിട്ടുന്നുണ്ട്. പ്രേതമെന്നൊക്കെ പറഞ്ഞാൽ അവർ ചിന്തിച്ചിരുന്നത് ഇത് വന്ന് നമ്മളെ കഴുത്തിനെ ഞെരിച്ച് കൊല്ലുമെന്നോ നമ്മളെ ഞെക്കി കൊല്ലുമെന്നോ അല്ലെങ്കിൽ നമ്മൾ രക്തം കുടിക്കുമെന്നൊക്കെ ഒരുപാട് ധാരണകളുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സിനിമയിലും സീരിയലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ വീഡിയോ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് അങ്ങനെയൊന്നുള്ളൊരു ശക്തിയില്ല എന്നും നമ്മുടെ മനസ്സിനെ മാത്രമേ ഇത് സ്വാധീനിക്കുന്നുള്ളൂ, ഈ പറഞ്ഞു കേൾക്കുന്ന കണക്കുള്ള അനുഭവങ്ങളൊന്നും ഇതിൻ്റെ ഭാഗത്തൊന്നും, അതായത് ദുരനുഭവങ്ങളും ഇതിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകാറില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം പലരും വീഡിയോ പറയുന്നത് പ്രേത സംഭവ കഥയാണ് ഞാൻ പറയുന്നത്, ധൈര്യമുള്ളവർ മാത്രമേ കാണാവൂ, ഗർഭിണികൾ കാണരുത്, കുട്ടികൾ കാണരുത് എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളവർ തന്നെയാണ് ഇത് കാണേണ്ടത്. ഭയമുള്ളവരും ഇല്ലാത്തവർക്കും ഇത് കാണാം. കാര്യം, നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ എന്തിനാണോ നിങ്ങൾ ഭയക്കുന്നത് അതിനെ തിരിച്ചറിയാൻ, നിങ്ങൾ ഭയക്കുന്നത് പ്രേതത്തിനെയാണ്, ആ പ്രേതം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് നിങ്ങൾ ഈ സിനിമയിലും സീരിയലും കാണും പോലെ നമ്മളെ കായികമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കുക. അങ്ങനെ ഒരു കഴിവ് ഇതിന് ഇല്ല. നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച് നമ്മളെ കൊണ്ട് തന്നെ പലതും ചെയ്യും, നമ്മൾ തന്നെയാണ് പലതും ചെയ്യുന്നത്. അതിൻ്റെ സ്വാധീനം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൈയും കാലും ഒന്നുമില്ല, അതിൻ്റെ ഒരു പവറാണ്. ആ പവർ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് ചെയ്യുക, നമുക്കൊന്ന് ഷോക്ക് അടിച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, അതുപോലെ ഒരു പവറാണത്. ഇത് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് തന്നെ സാധാരണ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും, ചിന്തിപ്പിക്കും, പ്രവർത്തിപ്പിക്കും. ഇത് തന്നെയാണ് ചെയ്തത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഏത് സമയത്തിന് എങ്ങനെയാണ് ഈ പ്രേതത്തിൻ്റെ ആ ഒരു പവർ, നെഗറ്റീവ് പവർ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്, അത് കയറാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഓരോ അനുഭവങ്ങൾ പറഞ്ഞിട്ടും അതിനോടൊപ്പം പറയുന്നത്. അതുപോലുള്ള ഒരു അനുഭവ കഥയാണെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ സംഭവ കഥകൾ കേട്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് അങ്ങനെയുള്ള പേടിക്കുന്ന ഒരു സംഭവങ്ങളുമില്ല. ഇത് നമ്മളെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. കാരണം മനുഷ്യനുള്ളിടത്തോളം കാലം പ്രേതങ്ങളുണ്ടാകും. എന്താണ് പ്രേതങ്ങൾ? മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മാക്കളാണ് ഈ പ്രേതങ്ങളായിട്ട് വരുന്നത്. അത് എല്ലാ ആത്മാക്കളും വരാറില്ല. കാരണം നമ്മൾ ഒരു മനുഷ്യൻ, നമ്മുടെ ഒരു ബന്ധു മരിച്ചു പോയാൽ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടുന്ന തർപ്പണങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആത്മാക്കൾ പിതൃക്കളായി മാറി മനുഷ്യന് ദോഷകരമല്ല അത്ത അവസ്ഥയിലേക്ക് അവർ രൂപാന്തരം പ്രാപിച്ച് അവരവരുടേതായ ഒരു സ്പേസിലേക്ക് പോയി നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരിക്കലും നമുക്കവർ ദോഷകാരികളല്ല. അപ്പോൾ ഏത് ആത്മാക്കളാണ്, ഏത് മനുഷ്യൻ്റെ, എങ്ങനെയുള്ള മനുഷ്യൻ്റെ ആത്മാക്കളാണ് ദോഷകാരികളാകുന്നു എന്ന് വെച്ചാൽ, മരണശേഷം അതായത് ശരീരവും ദേഹിയും ദേഹവും ശരീരവും ആത്മാവും വിട്ടൊഴിയുന്ന അവസ്ഥയാണ് മരണം. ആ മരണ സമയത്തിന് അത് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞ വെറും ജഡമാണ്, അതിനെ നമ്മൾ പിന്നെ നശിപ്പിച്ചു കളയുന്നു. പക്ഷെ നശിക്കാത്തത് ഒന്നുണ്ട്, അതാണ് ആത്മാക്കൾ എന്ന് പറയുന്നത്. ആ ആത്മാക്കൾക്ക് മോക്ഷപ്രാപ്തി കിട്ടിയാൽ അവർ മനുഷ്യ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് പിന്നെ ദോഷകാരികളല്ല. അപ്പം മോക്ഷപ്രാപ്തി കിട്ടാതെ നിൽക്കുന്ന ആത്മാക്കളാണ് പ്രേതാത്മാക്കൾ എന്ന് പറയുന്നത്. അവരാണ് നമുക്ക് ദോഷകാരികളാകുന്നത്. ദോഷം എന്ന് വെച്ചാൽ ഒരിക്കലും വന്ന് അവർ നമ്മളെ കഴുത്ത് ഞെരിക്കുകയോ നമ്മുടെ കണ്ണിൽ നിന്ന് കുത്തിപ്പൊട്ടിക്കുകയോ നമ്മുടെ വയറ്റിലെ കത്തി കുത്തി ഇറക്കുകയോ ഇങ്ങനെ ഒന്നും അവർ ചെയ്യില്ല. അവർ നമ്മുടെ ഉള്ളിലേക്ക് കയറി നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം അവരേറ്റെടുക്കും. അപ്പോൾ ചോദിക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നോ? അങ്ങനെ സംഭവിക്കുന്ന രോഗങ്ങളും ഉണ്ട്. ഡിപ്രഷൻ, ഭ്രാന്ത് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു സാധാരണ മനുഷ്യൻ ചെയ്യാത്ത കാര്യങ്ങളാണ് ഭ്രാന്ത് പിടിച്ചവർ ചെയ്യുന്നത്. അതായത് ബന്ധങ്ങൾ തിരിച്ചറിയില്ല, സ്വന്തം ശരീരത്തിന് മുറിപ്പെടുത്തും, നമുക്ക് ഈ റോഡ് സൈഡിൽ കിടക്കുന്ന ഈ അവശിഷ്ടങ്ങളിൽ നിന്നും ആഹാരം തേടി കഴിക്കും, കുളിക്കില്ല, പല്ല് തേക്കില്ല, വൃത്തി എന്തെന്നറിയില്ല, ഏത് ദുർഗന്ധത്തിൽ കൂടി അവർ നടന്നു പോകും, അവർക്കതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അതായത് സാധാരണ ഒരു അവസ്ഥ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ഭ്രാന്ത് എന്ന് പറയുന്നത്. ഏകദേശം അതിൻ്റെ മറ്റൊരവസ്ഥയാണ് ഈ പ്രേതം പിടിച്ചാൽ നമുക്കുണ്ടാകുന്നത്. അതിന് നമ്മൾ ദോഷങ്ങളാണ്. അതൊരിക്കലും മരുന്ന് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല, അത് നമ്മളെ ആചാരങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ പറ്റുന്ന മറ്റൊരബദ്ധം, ഭ്രാന്ത് പിടിച്ചാലും പ്രേതം പിടിച്ചാലും ചില ആൾക്കാർ പറയും ഇത് പ്രേതം പിടിച്ചതാണെന്ന് പറയും, ഒരിക്കലുമല്ല. അപ്പം പ്രേതം പിടിച്ചു എന്ന് പറഞ്ഞു വരുന്ന പലർക്കും മാനസിക പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ളവരെ ഞാൻ തിരിച്ച് ഡോക്ടറിനടുത്തേക്ക് തന്നെ പറഞ്ഞു വിടാറുണ്ട്. ചിലവർ ഡോക്ടറിനടുത്ത് പോകും, ചിലവർ അടുത്ത മറ്റൊരു എന്നെ പോലുള്ള മറ്റൊരു വ്യക്തിയെ തേടി പോകും. അപ്പം അതൊക്കെ അവരോട് ഇഷ്ടം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ,
പ്രേതങ്ങൾ എന്ന് പറഞ്ഞത് ഒരിക്കലും നമ്മളെ കായികമായി ശാരീരികമായി ഉപദ്രവിക്കുന്നവരല്ല. അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലേക്ക് അവർ കയറും, എന്നിട്ട് നമ്മളെ കൊണ്ട് അവർ പലതും ചെയ്യിക്കും. അതാണ് പ്രേതാനുഭവം. അങ്ങനെയുള്ളൊരു അനുഭവ കഥയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായി വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നമ്പർ, ഈ സ്ക്രീനിൽ കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. എന്നിട്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും, ഇതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തരാം. അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സംഭവത്തിലേക്ക് കടക്കാം. ഈ വ്യക്തി അടുത്ത കാലത്താണ് എൻ്റെ അടുത്ത് വന്നത്. ഒരു 55-ന് 56-ന് 57 വയസ്സൊന്നും പ്രായമുണ്ട്. ഒരു സ്ത്രീയാണ് അവരെ. അപ്പോൾ അവർക്ക് സംഭവിച്ചു പോയത്, അവരുടെ ജീവിതത്തിൽ അവരൊരുപാട് വിദ്യാഭ്യാസം നേടി. അത് ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് നേടാൻ പറ്റുന്ന അത്രയും അറിവും വിദ്യാഭ്യാസവും അവർ ജീവിതത്തിൽ നേടിയെടുത്തു എന്നുള്ളതാണ്. അതൊരു അത്ഭുതമാണ്. ഒരു മനുഷ്യനെ കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല. നേടിയെടുത്തു, അവർക്ക് ഒരുപാട് ജോലിയൊക്കെ കിട്ടി. പക്ഷെ ഒരു ജോലിയിലും അവർക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ള മറ്റുള്ള മനുഷ്യരാണ്. എല്ലാവരോടും അവർക്ക് ശത്രുതയാണ്, വിരോധമാണ്. ആരുടെയും പ്രവൃത്തി അവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും അവരെ നശിപ്പിക്കാൻ നടക്കുന്നു. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു ഓഫീസിലേക്ക് പോയി, അവിടെ ഇരിക്കുന്ന മാനേജറാകട്ടെ പിയൂണാകട്ടെ, ആരായാലും അവർക്ക് ആരെയും വിശ്വാസമില്ല. ഒരു മനുഷ്യനെയും വിശ്വാസത്തിനെടുക്കാൻ പറ്റുന്നില്ല. ഒരാളെ എവരുടെ മുഖത്ത് നോക്കി സംസാരിച്ചാൽ അത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഗൂഢാലോചനയാണ്. അവരിരിക്കുന്നതിൻ്റെ ടേബിളിൻ്റെ തൊട്ടപ്പുറത്ത് രണ്ടുപേരിരുന്ന് പരസ്പരം സംസാരിച്ചാൽ അത് അവരെ നശിപ്പിക്കാനുള്ള തീരുമാനമെടുക്കലാണ്. ഇവരുടെ ചിന്ത ഇതാണ്. അവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, ഒരു ഷോപ്പിൽ പോകാൻ പറ്റില്ല. ഷോപ്പിൽ പോയിട്ട് സാധനം എന്ത് വേണമെന്ന് ചോദിച്ചാൽ ചിലപ്പം മുഖത്ത്, നമ്മുടെ മുഖത്ത് നോക്കിയിട്ടായിരിക്കാം ആ ഷോപ്പിലെ ജോലിക്കാരൻ ചോദിക്കുന്നത്. ആ നോട്ടം പോലും അവർക്ക് ഇഷ്ടപ്പെടില്ല, അവരവിടെ പ്രശ്നമുണ്ടാക്കും. അങ്ങനെ കൂട്ടത്തെ ജോലി ചെയ്യുന്നവരും ബന്ധുക്കളും സുഹൃത്തുക്കളെന്ന് പറയാൻ ആരുമില്ല അവർക്ക്. ഈ ഒരു അവസ്ഥയിലേക്ക് അവർ പോയി. അവരിനി പോകാൻ ഡോക്ടർമാരില്ല, അവരിനി പോകാൻ പോറ്റുമാരോ മന്ത്രവാദികളോ ഇല്ല, അവർ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. അവസാനം അവർ തന്നെ സ്വയം തീരുമാനിക്കുന്നു. അവരിലേക്കൊരു ദേവചൈതന്യം വന്നുപെട്ടതാണ്, അതായത് ഒരു ദേവീഭാവം അവരുടെ ഉള്ളിലേക്ക് വന്നതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. മനുഷ്യനുമായി ഇടപെട്ട് പോകാൻ പറ്റുന്നില്ല. ഇവർ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. പൈസ എത്രയായി? നല്ല സാമ്പത്തികമുണ്ട്, ഒരുപാട് സാമ്പത്തികം അവരുണ്ടാക്കി, നല്ല വിദ്യാഭ്യാസം, നല്ല തൊഴിൽ, സന്തോഷമായിട്ടൊരു വിവാഹ ജീവിതം നയിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് പോലും അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റിയില്ല. കാര്യം അവർക്ക് ആരെയും വിശ്വാസമില്ല എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായി കഴിഞ്ഞു. എല്ലാവരോടും അവർ വിചാരിക്കുന്നു അവർ പെരുമാറുന്നതെല്ലാം വളരെ സത്യസന്ധമാണെന്ന്, അവർ വളരെ സ്നേഹ രൂപേണ പെരുമാറുന്നു എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ മറ്റുള്ളവർക്കറിയാം ഇവരുടെ പെരുമാറ്റമൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ബന്ധുക്കളും മറ്റ് സുഹൃത്തുക്കളില്ല. കൂടത്തിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും ഇവരെ ഒഴിവാക്കി ഇപ്പോൾ അവരൊരു സന്യാസ ജീവിതം നയിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തുന്നു. പക്ഷെ അവിടെയും അവർക്ക് മനസ്സമാധാനം കിട്ടുന്നത് കാരണം രാത്രി ഇവർ കിടന്നുറങ്ങുന്ന സമയം ആരോ വന്ന് ഇവരെ ശാരീരികമായിട്ട് ഒരുപാട് ഉപദ്രവിക്കുന്നു, ഇവരെ കൊണ്ട് വളരെ എന്താണ് ആത്മഹത്യ ഒരു ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഇവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കുന്നു. ഇവർക്കൊരു ആത്മഹത്യ ടെൻഡൻസി ഇവർക്ക് ഉണ്ടാകുന്നു. എങ്ങനെയെങ്കിലും ഇനി മരിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത. ആ അവസരത്തിലാണ് ഇവർ എന്നെ കാണാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പൊ ഇവർക്കിത് സംഭവിച്ചത്, അപ്പം ഇവർ വന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് അവർക്ക് എന്തോ ഒരു ദേവതയുടെ ഒരു അംശം അവരുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് മനുഷ്യനുമായി സഹകരിക്കാൻ പറ്റാത്തത്. ഇങ്ങനൊരു ചിന്ത അവരുടെ മനസ്സിൽ ഉറച്ചുപോയി. പക്ഷെ ആ ചിന്തയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ കാണുന്നത് ഒരു നെഗറ്റീവിന്റെ പ്രസൻസ് അവരിലുണ്ട്. അപ്പൊ ഇത് വരാനുള്ളൊരു സാധ്യത വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു വന്നത് കൊണ്ടാണ് ഇവർക്ക് ഈ ഇവരുടെ ജീവിതമേ തകർന്നു പോയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണക്ക് വെച്ചിട്ട് ഞാൻ ഇവരോട് ഇങ്ങനെ ചോദിച്ചു, ഈ നമുക്ക് ബാല്യത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ഈ പേടിക്കുന്ന ഒരുതരത്തിലുള്ള എന്തെങ്കിലും വലിയ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഷോക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ഇവർക്ക് ഈ വിദ്യാഭ്യാസ പഠിത്ത കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ഓർമ്മയില്ല. അപ്പൊ ഇവർ പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അവരുടെ ജീവിതത്തിൽ. അപ്പം അങ്ങനെ ആ അങ്ങനെയുള്ള വഴിയാണ് ഇതുപോലുള്ള നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. അമിതമായി നമ്മൾ പേടിച്ച് ഒരു വലിയ ഷോക്ക് നമുക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറാനുള്ള സാധ്യത. അപ്പം ഇത് ഇവരുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ തന്നെ അറിയാം, മറ്റുള്ളവരിൽ വെറുപ്പുണ്ടാക്കുന്ന പ്രവൃത്തി ഇവർ ചെയ്യുള്ളൂ. അങ്ങനത്തെ ചിന്താഗതി ഇവരുടെ മനസ്സിലുണ്ടാകും. അത് ഒരു നെഗറ്റീവിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ഇത് ചെറുപ്പം മുതലേ ഇവർക്കുണ്ടെന്ന് പറയുന്നുണ്ട് ഇവർ.
അപ്പം അതായത് പഠിത്ത കാലത്തോട്ടെ ഇവർക്ക് ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ സമയത്തിന് കയർ ചെയ്തായിരിക്കാം. അപ്പം കയറാനുള്ള സാധ്യത വലിയൊരു ഭയപ്പാടിൽ കൂടിയായിരിക്കണം. അങ്ങനെ ചോദിച്ചിട്ട് അവർക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് നോക്കാം, ആലോചിച്ചിട്ട് കണ്ടുപിടിക്കാം എന്നുള്ള തീരുമാനത്തോടു കൂടി. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നവർക്ക് ആദ്യം കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അത് കണ്ടെത്താനുള്ളൊരു ശ്രമം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഓഫീസിൽ തന്നെ അതിനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ട് ഒരു 3 ദിവസം അവിടെ വന്ന് അവിടെ തിരുമേനിയുണ്ട്. തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ 1-2 കാര്യങ്ങളിലൊക്കെ പങ്കെടുത്താൽ, പൂജകളിൽ പങ്കെടുത്താൽ നമുക്കിത് അറിയാൻ പറ്റും. അങ്ങനെ ഇവരോട് ഞാനിത് പറഞ്ഞു. ഇവർ അവിടെ വന്നു. വന്നിട്ട് ഇവർ ആ പൂജയിൽ പങ്കെടുത്തു. 2-ാമത്തെ ദിവസം ഇവർ ആ പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഒരു സംഭവം ഓർമ്മ വന്നു, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ തന്നെ അവർ എന്നോട് വന്ന് കാര്യം പറഞ്ഞു. അത് സാർ ചോദിച്ചത് ഒരു ഷോക്ക് ഉണ്ടായെന്ന് ചോദിച്ചു. അത് ഒന്നുണ്ടായി എനിക്ക്. അതൊരിക്കലും ആരും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, പക്ഷെ ഞാനത് മറന്നുപോയി, ഇപ്പോൾ എനിക്കത് ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആ സംഭവം പറയുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ പഠിക്കുന്ന സമയത്തിന് കോളേജ് പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ സ്ഥിരം വന്ന് ബസ്സിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഇവർ ഒരുവിധം പഠിക്കുന്ന ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ അവരുടെ കൂട്ടത്തിലുള്ള വളരെ നന്നായി പഠിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. പയ്യനെന്ന് വെച്ചാൽ ഒരു എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരുത്തൻ, വെച്ചാൽ നന്നായി പഠിക്കും, നന്നായി പഠിക്കുന്ന ഒരു പയ്യൻ. അപ്പം അവനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ഒരു മറ്റൊരു വിധത്തിലല്ല. അങ്ങനെ ഇവർക്കും വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇവർ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തിനാണ് ഈ പയ്യനും ബസ്സിൽ ഉണ്ടാകുക മിക്കവാറും സമയങ്ങളിൽ. അപ്പം അന്നത്തെ ബസ് യാത്ര അറിയാമല്ലോ, ഇന്നത്തെ കണക്കല്ല. ഇന്ന് ഓരോ വീട്ടിലും കാറും സ്കൂട്ടറും ഒക്കെ ഉള്ളതുകൊണ്ട് ബസ് യാത്രക്കാർ വളരെ കുറവാണ്, വളരെ ഇപ്പോഴും പഴയത് അപേക്ഷിച്ച് ഇപ്പോൾ കുറവാണ്. പണ്ട് അങ്ങനെയല്ല. പണ്ട് ബസ് യാത്ര ബസ്സിൽ പോകുമ്പോൾ പ്രത്യേകിച്ചും ഈ സ്കൂൾ കോളേജ് സമയത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുട്ബോളിൽ ബസ്സിൻ്റെ ഫുട്ബോളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കും. കാര്യം ഒരുവിധം അടുത്തൊക്കെ പോസ്റ്റിൻ്റെ അടുത്തോടൊക്കെ ഇപ്പോൾ പോസ്റ്റിൽ തട്ടും, അത്രയ്ക്ക് ആളാണ് പുറത്ത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് അപകടങ്ങളും അതുവഴിക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കിവിടെ, ഞാൻ തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരത്ത് പട്ടം പ്ലാമൂട് ആ ഭാഗത്ത് നിന്നും ഇങ്ങനെ മാർവേനിസും MG കോളേജും അടുത്തടുത്താണ്. അപ്പം ഈ 2 കോളേജിലെയും പയ്യന്മാരും പെൺകുട്ടികളൊക്കെ ഇതേ കണക്ക് ബസ്സിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് അകത്ത്, അന്നത്തെ ഒരു എന്ന് വെച്ചാൽ അകത്ത് സ്ഥലമുണ്ടെങ്കിലും ഈ പയ്യന്മാരിങ്ങനെ ഈ ഗ്രില്ലിലും ഈ ഫുട്ബോളിൻ്റെ സൈഡിലൊക്കെ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ പോകുന്നൊരു ശീലം, അതും ഒരു ഒരു അവർക്കൊരു ഹരമാണത്. അങ്ങനെ അപകടങ്ങൾ ഉണ്ടായത് കാരണം പ്ലാമൂട് ഉള്ള അന്ന് ഉള്ള യൂണിയനിലുള്ള കുറേ ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വരുന്ന ബസ്സിൽ, പയ്യന്മാർ തൂങ്ങിക്കിടക്കുന്ന ബസ് പ്ലാമൂട് വരുമ്പോൾ കൈയാണിച്ച് നിർത്തിയിട്ട് കമ്പ് എടുത്ത് അടിക്കും. അടിച്ച് ഇവരകത്ത് കയറും. അവരെ വെച്ചാൽ അത് നല്ലൊരു കാര്യമാണത്. കാര്യം എന്തെങ്കിലും ഒരു വിധത്തിലൊരു അപകടം, ഒരു ബസ്സിനെ മറികടക്കുമ്പോഴോ ഒരു വാഹനം മറികടക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഒന്ന് ഡ്രൈവർ ഒന്ന് റോഡ് സൈഡിലെടുക്കും ഒതുക്കുമ്പം സൈഡിൽ നിൽക്കുന്ന പോസ്റ്റോ അതിലൊക്കെ ഇടിച്ച് ഒരുപാട് അപകടങ്ങൾ അന്ന് ഉണ്ടാകാറുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ അന്ന് ആ പ്ലാമൂട് ജംഗ്ഷനിലുള്ള യൂണിയൻകാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാര്യം പ്രാമൂട് കഴിഞ്ഞ് പിന്നെ അടുത്തത് കേശവാസനം, പിന്നെ 4-ാം ചിറ ഇതിനിടയ്ക്ക് വെച്ച് 2 കോളേജാണ്, MG കോളേജും മെർവേനിസ് കോളേജും. അപ്പോൾ ഒരുപാട് കുട്ടികളാണ്, ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട്. അപ്പോൾ അപകടകരമായ അവസ്ഥയിലാണ് അന്നത്തെ ബസ്സൊക്കെ പോകുന്നത്. ഇങ്ങനെ ചരിഞ്ഞാണ് പോകുന്നത്, അത്രയ്ക്ക് തിരക്കാണ്. അപ്പം അന്നത്തെ യാത്ര അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് എവരുടെ ഭാഗത്തും, ഇവർ തിരുവനന്തപുരം തന്നെയാണ്. അപ്പം എവരുടെ യാത്രയും അങ്ങനെയായിരുന്നു. ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴത്തേക്ക് ഈ പയ്യനും പക്ഷെ നല്ല പഠിക്കുമെങ്കിലും ഈ ഫുട്ബോളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ശീലം അവനും ഉണ്ടായിരുന്നു. അപ്പം ഇവനാണെന്ന് ഫുട്ബോളിൽ ഏറ്റവും പുറകിൽ തൂങ്ങിക്കിടന്നത്. അതിനപ്പുറത്തായിട്ട് ഈ പെൺകുട്ടിയും ഉള്ളിലോട്ട് കയറാൻ പറ്റാത്ത വിധത്തിൽ ഫുട്ബോളിൻ്റെ 1-ാമത്തെ സ്റ്റെപ്പിൽ ഈ പെൺകുട്ടി നിൽക്കുകയാണ്. അങ്ങനെ നിന്ന സമയത്തിന് ബസ് ഒരുവിധം വേഗത്തിൽ പൊക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ പെൺകുട്ടിക്ക് ഒരുപാട് തലമുടിയുണ്ട്. അപ്പം ഇത് അധികം ഒന്നും ഒതുക്കിക്കെട്ടാത്ത വിധത്തിലാണ് ഇങ്ങനെ ഒരു വിടർത്തിയൊക്കെ ഇട്ടിട്ടാണ് പെൺകുട്ടി വരുന്നത്. അങ്ങനെ ഈ ബസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തെ കാറ്റടിച്ചിട്ട് ഈ തലമുടി ഈ ഫുട്ബോളിൽ പുറത്തിങ്ങനെ നിന്ന പയ്യൻ്റെ മുഖത്ത് തലമുടി ഒന്ന് അടിച്ചപ്പോഴത്തേക്ക് ഇവൻ പെട്ടെന്ന് ഈ മുഖത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് തല പുറകിലോട്ട് വെച്ചാൽ ബസ്സിൻ്റെ പുറത്തേക്ക്, ഫുട്ബോളിൽ നിൽക്കണമല്ലോ, അപ്പോൾ ആ ബോഡി തന്നെ ഏകദേശം ഫുട്ബോളിൽ ചേർന്ന് നിൽക്കണം. അപ്പോൾ തല ഇങ്ങനെ പുറകിലോട്ട് ഇട്ടു. പുറകിലോട്ട് ഇട്ട സമയത്തിനാണ്, അപ്പോഴാണ് ഈ ബസ് മറ്റൊരു ബസ്സിനെ ഓവർടേക്കുകയായിരുന്നു. ആ സമയത്തിനാണ് തല പുറകിലോട്ടിട്ടതും ഈ തല അറ്റ് പോയി, തലയറ്റ് പുറത്തു പോയി. ഈ ബോഡി ഇങ്ങനെ 2 കൈയും വിശ് നേരെ മുന്നിലോട്ട് അകത്തേക്ക് തന്നെ വീണു. അകത്തോട്ട് വീണത് ഈ പെൺകുട്ടിയുടെ പുറത്താണ്. രക്തവും രക്തക്കളവുമായിട്ട് പെൺകുട്ടിയുടെ പുറത്തു നിന്ന് ഈ പെൺകുട്ടി നോക്കുമ്പോൾ ഈ പെൺകുട്ടിയാണ് കണ്ട തല ഉരുണ്ടങ്ങ് പോയി.
ബോഡി നേരെ ഈ പെൺകുട്ടിയുടെ ദേഹത്തും വീണു, അലറി വിളിച്ചു. ആ ഒരു ഷോക്ക് നമുക്ക് തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇത് കണ്ടുകൊണ്ട് നിന്ന കണ്ടക്ടർ ഉടൻ അപ്പോഴും തന്നെ ബോധം കെട്ട് വീണു. വണ്ടി നിർത്തി ആൾക്കാരൊക്കെ ഇറങ്ങി. അപ്പോൾ ഇത് രണ്ടും രണ്ടായി പോയല്ലോ. അതവിടെ കഴിഞ്ഞു. പക്ഷേ മൂന്ന് മാസത്തോളം, അതിനുശേഷം മൂന്ന് മാസത്തോളം ഈ പെൺകുട്ടി വീട്ടിൽ പോയിട്ട് വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. ഒരു പേടിയാണ്, എവിടെ നോക്കാനും ഈ പെൺകുട്ടിക്ക് പേടിയാണ്. ആരെയും കാണാൻ ആഗ്രഹിക്കുന്നത് മുറിയുടെ ചകത്തിരുന്നു എന്ന് തന്നെ പറയാം. ആ ഒരു വിധത്തിലായി മൂന്ന് മാസത്തോളം. അതിനുശേഷം ഒരു ദിവസം ഈ പെൺകുട്ടിക്ക് ഈ പയ്യൻ വരുന്നതായിട്ടുമൊക്കെ പെൺകുട്ടിക്ക് തോന്നുകയും ഈ പയ്യൻ വന്ന് സ്നേഹത്തോടെ സംസാരിക്കുകയും എന്തൊക്കെയോ അങ്ങനെ ഒരു മാനസികമായിട്ട്, പയ്യൻ മരിച്ചെങ്കിലും ആ പയ്യൻ ഈ പെണ്ണിനോടൊപ്പം ഉണ്ട്, ഈ പെൺകുട്ടിയോടൊപ്പം ഉണ്ട് എന്നൊരു തോന്നൽ അത് പെൺകുട്ടിക്ക് ഉണ്ടായതിന് ശേഷമാണ് ആ പെൺകുട്ടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഒരു തോന്നലുണ്ടായതിന്റെ കാരണം നിങ്ങൾക്ക് പലർക്കും മനസ്സിലാകും എന്താണെന്ന കാര്യം. അതിനുശേഷം പെൺകുട്ടി വീടിൽ നിന്ന് പുറത്തിറങ്ങുന്നു, നല്ല ഫ്രഷായി കുളിച്ചു, ഫ്രഷായി അടുത്ത ദിവസം മുതൽ പഠിക്കാൻ പോകുന്നു. പക്ഷെ അതുവരെ ആവറേജ് പോലും പഠനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത പെൺകുട്ടി ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്നു. അതായത് ഈ പയ്യൻ എങ്ങനെയാണോ സ്കൂൾ കോളേജ് ഫസ്റ്റ് ആയിരുന്നു അവൻ, എങ്ങനെയായിരുന്നു ആ വിധത്തിൽ ഈ പെൺകുട്ടി പിന്നെ പഠിക്കുന്നു. പഠിച്ച് അവൾ നേടാവുന്നതിൻ്റെ പരമാവധി പഠിച്ചു, ജോലി സമ്പാദിച്ചു, മുന്നോട്ട് പോയി. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് ഈ ഒരു എന്താണ്, എല്ലാവരും എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും എന്നെ എൻ്റെ ശത്രുക്കളാണ്, ഈ ഒരു ചിന്ത ഈ പെൺകുട്ടിയിലേക്ക് വരികയും അത് കാരണം ആ പെൺകുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും പിന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് തുടക്കം തന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കി ഏതെങ്കിലും ഒരു മനോരോഗ വിദഗ്ധൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആചാരപ്രകാരമുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു, ഒരു സംശയവുമില്ല. പക്ഷെ അവരങ്ങനെയുള്ള നടപടികളൊന്നും ചെയ്തില്ല. ഈ പെൺകുട്ടിക്ക് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് പിന്നീട് ഈ മറ്റുള്ളവരോടുള്ള ഒരു അതിർത്തി, പ്രത്യേകിച്ചും വിവാഹപ്രായം എത്തിയതിന് ശേഷം ഇത് കൂടിയെന്നുള്ളതാണ്. ഒരു വിവാഹം കഴിക്കാൻ ഈ പെൺകുട്ടി മറ്റൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകാനോ മറ്റൊരു ആളുമായിട്ട് സ്നേഹത്തോടെ ഇടപഴകാനോ ഒന്നും ഈ ആത്മാവ് കൂട്ടത്തിൽ നിന്നും ഈ പെൺകുട്ടിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്നില്ല എന്നാണ്. എല്ലാവരുമായിട്ടും ശത്രുതയാണ്, ആരോടും ഇഷ്ടമില്ലാത്തൊരവസ്ഥ. പക്ഷേ ഇപ്പോൾ വർഷങ്ങൾ ഒരുപാടായി, ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞുകൂടാ. കാരണം ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ആ സ്ത്രീയുടെ ചിന്താഗതിയേക്കാൾ ഏറെ ഈ നിൽക്കുന്ന നെഗറ്റീവിൻ്റെ ചിന്താഗതികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എന്തായാലും അത് ചികിത്സിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അത് എത്രത്തോളം വിജയിപ്പിക്കുമെന്ന് എനിക്കും വിജയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്കും യാതൊരു ഒരു വിശ്വാസവുമില്ല. എങ്കിലും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഒരു നല്ല കാര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വിജയിപ്പിക്കാൻ അതൊരു ഒരു നല്ലൊരു വഴിത്തിരിവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അവരും നല്ല രീതിയിൽ സഹകരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം ഇത് അറിഞ്ഞതിന് ശേഷം അവർക്ക് സ്വയം ഇങ്ങനെ തോന്നി, ഇങ്ങനെ ആണല്ലോ എനിക്ക് എൻ്റെ ജീവിതം സംഭവിച്ച ഇതൊരു ഷോക്കാണല്ലോ എന്ന് തോന്നിയതിന് ശേഷം അവർക്ക് പിന്നീട് രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഒരുപാട് എന്നോട് പറഞ്ഞു. ഇനിയെങ്കിലും ബന്ധുക്കളോടൊപ്പമെങ്കിലും, അവർക്കിനി വിവാഹം ഒന്നും കഴിച്ച് ജീവിക്കണം താല്പര്യമില്ല, പക്ഷേ ബന്ധുക്കളോടൊപ്പമെങ്കിലും സന്തോഷത്തോടുകൂടി ജീവിക്കണം, അതിനകത്ത് കൊച്ചുമക്കളൊക്കെ ഉണ്ട്, അവരോടൊപ്പം ഒക്കെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്നോട് പറഞ്ഞു. ഇനി അവരെന്നെ സ്വീകരിക്കുമോ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ അത് ഒരു നല്ല തുടക്കമാണ്. കാര്യം അവരുടെ മനസ്സിൽ മനസ്സ് മാറിയിട്ടില്ല, പക്ഷേ എങ്കിൽ തന്നെയും ഏതോ ഒരു സമയത്തിന് അങ്ങനെ അവർക്ക് ജീവിക്കണം, ബന്ധുക്കൾ വേണം, എല്ലാവരുടെ സ്നേഹത്തോട് ജീവിക്കണം എന്നൊരു തോന്നൽ ഒരു നിമിഷമെങ്കിലും അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം അവർക്കുണ്ടായ ആ ഭയപ്പാട്, ആ ബോഡി തലയറ്റ് പോയി ആ ബോഡി അവരുടെ ശരീരത്തിൽ വീണപ്പോൾ ആരായാലും പേടിച്ചു പോകും. ഈ പറഞ്ഞ ഞാനായ പോലും ആ നിമിഷം നമുക്ക് നമ്മുടെ എന്താണ് അന്നമിട്ട് പോകും. നമ്മൾ ആ സമയത്തിന് ഇത് കണക്കുള്ള വിഷയങ്ങൾ നമുക്ക് ഉണ്ടാകാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ അങ്ങനെ ഒരു ഭയപ്പാട്, അപ്പം ഭയപ്പെടണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങൾ നമ്മൾ പോലും അറിയാതെ ഭയപ്പെട്ടു പോകും. പക്ഷെ ഭയപ്പെട്ടു പോയാൽ നമുക്കത് അതിനുശേഷം നമ്മൾ ചിന്തിക്കാം, നമുക്കോ നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്കോ അവരുടെ സ്വഭാവത്തിലൊരു മാറ്റം വരുന്നു, അല്ലെങ്കിൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന ആളല്ല, അവർക്കൊരു വ്യത്യാസം വരുന്നുണ്ട്, അത് നല്ലതോ ചീത്തയോ ആകട്ടെ, അതിനെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അത് ഏതെങ്കിലും അമാനുഷിക ശക്തിയുടെ പ്രയോഗമാണോ, അല്ലെങ്കിൽ മനുഷ്യൻ കാണിക്കാത്ത പ്രവൃത്തികൾ, നല്ലതോ ചീത്തയോ ആകട്ടെ, അതാണോ അവനിൽ ഉണ്ടാകുന്നത് എങ്കിൽ നമ്മളത് ഒന്ന് നിരീക്ഷിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയോ
അല്ലെങ്കിൽ ആചാരപ്രകാരമുള്ള എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളോ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കരുത്, പ്രത്യേകിച്ചും ഈ പ്രായത്തിലുള്ള. അതിനോടൊപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞു വരുന്നവരെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുക. കാര്യം അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായ വീട്ടുകാരെ കറഞ്ഞു കാണുമല്ല. ഈ പെൺകുട്ടിയുടെ ശരീരത്തിലേക്കാണ് ഈ ബോഡി വീണതെന്നും അതിനുശേഷം 3 മാസത്തോളം ഭയന്ന് വീടിനുള്ളിൽ മുറിക്കുള്ളിൽ അടച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതിനുശേഷം വന്നിട്ട് പെൺകുട്ടിയിൽ ഇങ്ങനെ അന്ന് വരെ ഇല്ലാത്ത ഒരു സ്വഭാവം ഉണ്ടാകുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം മനുഷ്യ ജീവിതമാണ്. എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ നിന്നാണ് നമുക്ക് ഒരു നെഗറ്റീവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു രോഗത്തിന്റെ ഒരു തുടക്കം അതിന് കാരണം വരുന്നതെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സൂക്ഷ്മമായി നിരീക്ഷിച്ച് മുന്നോട്ട് പോവുക. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മളിലേക്ക് വന്നു, അല്ലെങ്കിൽ നമുക്കൊരു അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാകുന്നു എന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും തുടക്കമാണെങ്കിൽ നമുക്ക് വളരെ നിഷ്പ്രയാസം ഇതിനെ മാറ്റി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം പ്രേതം എന്ന് കേൾക്കുമ്പോൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളെ ശാരീരികമായിട്ട് അവന് ദേഷ്യം നമ്മൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കും, അങ്ങനെ പോലും ഈ സാധനത്തിന് സാധിക്കില്ല. എല്ലാവരും അത് മനസ്സിലാക്കി വയ്ക്കുക. നമ്മളിതിനൊന്നും പേടിക്കേണ്ട കാര്യമേ ഇല്ല. ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് പിന്നീട് വിളിക്കുകയും ചെയ്യാം. നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ എന്തെങ്കിലും ദോഷങ്ങൾ, വാസ്തുപരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ടോ അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ഞാനത് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ അവിടെ വന്ന് കണ്ട് സമയക്രമം അനുസരിച്ച് ഞാനത് പരിശോധിച്ച് തരാം. അതുപോലെ എന്നെ കാണാൻ ഒരുപാട് പേര് നേരിട്ട് വരുന്നുണ്ട്. നേരിട്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് വരുന്നത്. അവിടെയാണ് നിങ്ങൾ വരേണ്ടത്. പക്ഷേ അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10:30 വൈകുന്നേരം 5 മണി വരെ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.